നമസ്കാരം, ജീവലോകത്തേക്ക് സ്വാഗതം. വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക. നമസ്കാരം. ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. തികച്ചും പഠനാർഹമായ ഒരു വിഷയമായിട്ടാണ് ഇന്ന് ജീവലോകം വന്നിട്ടുള്ളത്. കാഴ്ചയ്ക്ക് ഒരേപോലെ ഇരിക്കുന്ന രണ്ട് പാമ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. ഒന്ന് വിഷമുള്ള ഇനം, മറ്റേത് വിഷമില്ലാത്തതും. മറ്റാരുമല്ല, സ്ലണ്ടർ കോറൽ സ്നേക്ക് എന്ന എഴുത്താണി മൂർക്കനും അവയോട് ഏറ്റവും അടുത്ത സാദൃശ്യമുള്ള ഡുമറിൽസ് ബ്ലാക്ക് ഹെഡഡ് സ്നേക്ക് എന്ന എഴുത്താണി ചുരുട്ടയുമാണ് ഈ രണ്ട് ഇനങ്ങൾ. ഇതിൽ സ്ലണ്ടർ കോറൽ സ്നേക്ക് അഥവാ എഴുത്താണി മൂർക്കം വിഷമുള്ളവയാണ്, എന്നാൽ എഴുത്താണി ചുരുട്ടക്ക് ഒട്ടും വിഷമില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ആദ്യം നമ്മൾ പരിശോധിക്കുന്ന എഴുത്താണി മൂർക്കൻ എന്ന വിഷമുള്ള പാമ്പിനെ കുറിച്ചാണ്. എലാപ്പിയുടെ കുടുംബത്തിലെ അംഗമാണ് എഴുത്താണി മൂർക്കൻ അഥവാ സ്ലണ്ടർ കോറൽ സ്നേക്ക്. പേരിൽ മൂർക്കനൊക്കെ ഉണ്ടെങ്കിൽ മൂർക്കനെ പോലെ പത്തി വിടർത്താനുള്ള കഴിവ് ഇവയ്ക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മൂർക്കന്റെ വിഷത്തിന്റെ അത്രയൊന്നും കാഠിന്യ ഇവയുടെ വിഷത്തിനില്ല. കോറൽ സ്നേക്കുകളിലെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിലെ ഏറ്റവും നാണം കുണിങ്ങികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം. കാരണം കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒട്ടുമില്ലാത്തവരാണ് എഴുത്താണി മൂർക്കൻ. ഇനി അഥവാ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ പരുക്കൻ രീതിയിൽ ഇവയെ കൈകാര്യം ചെയ്താൽ ഒരു പക്ഷേ കടിച്ചെന്ന് വരാം. എന്നാൽ ചെറിയ വായും നന്നേ ചെറിയ വിഷപ്പല്ലുകളും അധികം വനം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചെറിയ വിഷസഞ്ചികൾ ഉള്ളതിനാൽ കൂടുതൽ വനം ഇരയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ എഴുത്താണി മുറുക്കിന് സാധിക്കാറില്ല. തിളങ്ങുന്ന ചാര നിറമാണ് ഇവയ്ക്കുള്ളത്. തലയിൽ കഴുത്തുവരെ കടും കറുപ്പ് നിറവും ഒറ്റ നോട്ടത്തിൽ കണ്ണുകളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വെളുത്ത പുള്ളികളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാലറ്റത്ത് കറുത്ത രണ്ട് വലയങ്ങൾ അടുത്തടുത്തായി കാണാൻ പറ്റുന്നു. ശരീരത്തിന്റെ അടിവശം ഇളം ചുവപ്പ് നിറത്തിലും വാലറ്റത്തെ അടിഭാഗത്ത് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറങ്ങളിലും എഴുത്താണി മുറുക്കനുണ്ട്. അതുപോലെ തന്നെ ഭംഗിയുള്ള വാലറ്റും ചുരുട്ടി മേൽപോട്ട് ഉയർത്തി പിടിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് എഴുത്താണി മുറുക്കനെ. ഇരയെ ആകർഷിക്കാൻ അതുപോലെ തന്നെ ശത്രുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആക്കാനുള്ള ഇവയുടെ ഒരു ചെറിയ ട്രിക്കാണ് ഈ വാല ചുരുട്ടൽ. ശരീരത്തിൽ മറ്റു അടയാളങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇവയെ കണ്ടുവരുന്നത്. ന്യൂറോടോക്സിക് ആണ് എഴുത്താണി മുറുക്കന്റെ വിഷം. കേരളത്തിൽ ഇതേവരെയായിട്ട് ഇവയുടെ കടിയേറ്റ മരണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടിയേറ്റ് 30 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ ശക്തിയായ കടച്ചിൽ അനുഭവപ്പെടാം. ചെറിയ പാമ്പാണെന്ന് കരുതി ഇവയുടെ കടിയേറ്റിൽ മഞ്ഞളും ഉള്ളിയും അരച്ചു പുരട്ടാതെ ചികിത്സ തേടാൻ നോക്കണം എന്നുകൂടി പറയട്ടെ. 60 സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം കാണാറുണ്ട്. ഈർപ്പമുള്ള ഇളകിയ മണ്ണിനടിയിൽ കഴിയുന്ന ഇവയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നുള്ളത് ചെറുതവളകളും മണ്ണിരകളും ഒക്കെയാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്ന എഴുത്താണി മൂർക്കനോട് വളരെയധികം സാദൃശ്യമുള്ള ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിഷമില്ലാത്തൊരു സാധു പാമ്പിനെ കുറിച്ചാണ്. പേര് ഡുമറിൽസ് ബ്ലാക്ക് ഹെഡഡ് സ്നേക്ക് അഥവാ എഴുത്താണി ചുരുട്ട. കാഴ്ചയ്ക്ക് ഏതാണ്ട് എഴുത്താണി മൂർക്കനോട് സാമ്യതയുണ്ട് ഇവയ്ക്ക്. ചാര നിറമുള്ള ശരീരത്തിൽ കറുത്ത തലയും തലയുടെ മുകളിലായിട്ട് ഇളം മഞ്ഞ നിറങ്ങളിലായിട്ട് വിലങ്ങനെ 3 വരകൾ കാണാൻ പറ്റും. അതിൽ തന്നെ എഴുത്താണി മൂർക്കൻ ഉള്ളതുപോലെ തന്നെ കണ്ണുകളെന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തതയില്ലാത്ത മഞ്ഞ പുള്ളികളും കാണാൻ പറ്റും. എഴുത്താണി മുറുക്കിൽ നിന്ന് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉപാധി കൃത്യമായി കഴുത്തിന് നേരെയുള്ള ഈ മഞ്ഞ വലയങ്ങൾ തന്നെയാണ്. മറ്റൊന്ന് ശരീരത്തിന്റെ കഴുത്ത് മുതൽ വാലറ്റം വരെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് കൃത്യമായി ഒന്നിടവിട്ടുള്ള കറുപ്പ് പുള്ളികളാണ്. ഇതേ പുള്ളികൾ ശരീരത്തിന്റെ വശങ്ങളിലും കാണാൻ സാധിക്കുന്നു. പല നിറങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഒലിവ് നിറത്തിലും അതുപോലെ തന്നെ ഇളം ചുവപ്പ് നിറത്തിലും എല്ലാം ഇവയെ കാണാൻ സാധിക്കുന്നു. ശരീരത്തിന്റെ അടിവശത്തിന് ഇളം മഞ്ഞ നിറമോ അല്ലെങ്കിൽ ക്രീം നിറമോ ഒക്കെ ആയിരിക്കും. ഒട്ടും വിഷമില്ലാത്ത എഴുത്താണി ചുരുട്ടയെ ആളുകൾ തെറ്റിദ്ധരിച്ച് തല്ലിക്കൊല്ലാറുണ്ട്. ജീവലോകം എല്ലാ അധ്യായങ്ങളും പറയുന്ന പോലെ ഇവിടെ ആവർത്തിക്കുകയാണ്. വിഷം ഉണ്ടെങ്കിലും വിഷമില്ലെങ്കിലും ഒരു പാമ്പിനെയും തല്ലിക്കൊല്ലാണ്ടിരിക്കുക. നമ്മെപ്പോലെ തന്നെ അവയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വിഷം എന്ന് നമ്മെ കൊല്ലാനുള്ളതല്ല അവയ്ക്ക്, മറിച്ച് ഇര തേടാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുകൂടി നാം ആലോചിക്കുക. എന്തായാലും വിഷമുള്ള എഴുത്താണി മൂർക്കനെയും ഒട്ടും വിഷമില്ലാത്ത എഴുത്താണി ചുരുട്ടയും ഇനി കൂട്ടുകാർക്കിനി മാറിപ്പോവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം ഇട പറയുന്നു. മറ്റൊരു ജീവിയുടെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.